പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനായി ജില്ലയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ 1347 പരാതികൾ പരിഹരിച്ചതായി സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവനും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും അറിയിച്ചു. താലൂക്ക് തല അദാലത്തുകളുടെ പരിഗണനയ്ക്ക് വന്ന പരാതികളിൽ അവശേഷിച്ചവയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്യോഗസ്ഥതല ജില്ലാതല അദാലത്ത് യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് മന്ത്രിമാരായ വി എൻ വാസവനും റോഷി അഗസ്റ്റിനും ഇക്കാര്യം അറിയിച്ചത്. മെയ് 2, 4, 6, 9, 20 തീയതികളിലാണ് ജില്ലയിലെ കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, വൈക്കം, മീനച്ചിൽ താലൂക്കുകളിലായി കരുതലും കൈത്താങ്ങും അദാലത്തുകൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ അദാലത്തുകളിൽ ആകെ 2564 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 658 പരാതികൾ അദാലത്തിലെ വിഷയമല്ലാത്തതിനാൽ നിരസിച്ചു. 573 എണ്ണം പരിഹരിക്കാൻ സാധ്യമല്ലാത്തതാണ്. ശേഷിച്ച 1303 പരാതികൾ ഇന്നലത്തെ ഉദ്യോഗസ്ഥതല യോഗത്തിനു മുന്നേ പരിഹരിക്കാനായി. മന്ത്രിമാരായ വി എൻ വാസവനും റോഷി അഗസ്റ്റിനും നേതൃത്വം നൽകിയ ഇന്നലത്തെ അദാലത്ത് യോഗത്തിൽ അവശേഷിച്ച 30 പരാതികളാണ് വന്നത്. അവ പരിഹരിച്ചതിനൊപ്പം കഴിഞ്ഞ ദിവസം സമർപ്പിച്ച 14 പുതിയ പരാതികളിലും തീർപ്പുണ്ടായതോടെ ജില്ലയിലെ 1347 പരാതികളിലാണ് അദാലത്തിലൂടെ പരിഹാരം സാധ്യമായത്. അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന പരാതികളിൽ അടിയന്തര നടപടിയെടുക്കുവാൻ മന്ത്രിമാർ അദാലത്തിൽ ആവശ്യപ്പെട്ടു. കാലിവളർത്തൽ ഫാമിലെ മാലിന്യ പ്രശ്നം, സ്കോളർഷിപ്പ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള ധനസഹായം, തോട്ടിലെ നീരൊഴുക്ക് തടയുന്നത്, നടപ്പുവഴി കെട്ടിട നമ്പർ ലഭിക്കാത്തത്, വീട് വയ്ക്കുന്നതിനായി നിലം നികത്താൻ അനുമതി, സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് തുടങ്ങിയ പരാതികളിലാണ് ഇന്നലെ അദാലത്തിൽ മന്ത്രിമാർക്ക് മുന്നിലെത്തിയത്. കരുതലും കൈത്താങ്ങുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾ 2564. കഴിഞ്ഞ 5 താലൂക്കുകളിലായി നടന്ന അദാലത്തുകളിൽ നമ്മൾ പരിഹരിച്ച 1303 പരാതികളായിരുന്നു. 658 എണ്ണം നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെടാത്തത്, നമുക്ക് പരിഹരിക്കേണ്ടതല്ലാത്തതുമായ വിഷയങ്ങളായിരുന്നു. 573 എണ്ണം നിരസിച്ചതാണ്. അവശേഷിച്ച 30 എണ്ണമായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് പരിശോധിച്ചത്. ആ കൂട്ടത്തിൽ ഇന്ന് 14 പരാതികൾ കൂടി വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകെ 1347 പരാതികൾ നമ്മുടെ ജില്ലയിൽ അദാലത്തിൻ്റെ ഭാഗമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവശേഷിക്കുന്ന ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതോടെ തീർക്കുന്നതോടുകൂടി ഈ കരുതലും കൈത്താങ്ങും എന്ന ആശയത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ച നമ്മുടെ പദ്ധതി പൂർണ്ണമാകും. ഇതാണ് പൊതു റിസൾട്ട്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് റെജി പി ജോസഫ്, RDOമാരായ വിനോദ് രാജ്, PG രാജേന്ദ്ര ബാബു, ജില്ലാതല ഉദ്യോഗസ്ഥർ, താലൂക്ക് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ അദാലത്തിലൂടെ പരിഹരിക്കപ്പെട്ടത്. 391 പരാതികൾ, വൈക്കം താലൂക്കിലെ 354 പരാതികളും, മീനച്ചിൽ താലൂക്കിൽ 196 പരാതികളും, ചങ്ങനാശ്ശേരി താലൂക്കിലെ 192 പരാതികളും, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 170 പരാതികളും പരിഹരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാതികൾക്ക് പരിഹാരമുണ്ടായത്. 501 എണ്ണം. കോട്ടയം താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട 129 പരാതികൾ, ചങ്ങനാശ്ശേരി താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട 26 പരാതികൾ, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട 15 പരാതികൾ, മീനച്ചിൽ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട 27 പരാതികൾ, വൈക്കം താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട 99 പരാതികൾ എന്നിവയും അദാലത്തുകളിൽ പരിഹരിക്കാനായി. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.